ഹായ് മച്ചാന്മാർ, എല്ലാവർക്കും ഇംപോർട്ടിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നീരാളി ഫ്രൈ. നീരാളി ഫ്രൈ മച്ചാന്മാരെ, പുതിയ നമ്മുടെ കയ്യിലിരിക്കുന്നത് നീരാളി കുട്ടന്മാരാണ്. അപ്പൊ ഇവന്മാരെ നമ്മൾ ഇന്ന് വെട്ടി ഒരുക്കി നേരെ റോസ്റ്റും ഫ്രൈ ഒക്കെ അടിച്ച് സെറ്റ് ആക്കാൻ പോവാണ്. നമ്മള് സാധാ നീരാളിനൊക്കെ എടുക്കുമ്പോ ചെറിയ നീരാളി നോക്കി എടുക്കാറുട്ടാ. ഇതിപ്പോ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നീരാളി നോക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ നീരാളിയുടെ കാലൊക്കെ നോക്കി എന്ത് രസമായിട്ട് ഇരിക്കുന്നേന്ന്. ഈ കാല് വെച്ചിട്ടാട്ട് ഇത് മീനെ മെരകളൊക്കെ പിടിക്കുന്നതും ഇത് യാത്ര ചെയ്യുന്നതൊക്കെ. ഇതിലൊന്നും എല്ലോ ഒന്നും ഇല്ല, എല്ലോ മുള്ളോ ബോൺസോ ഒന്നുമില്ല. ഇതിങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് നീങ്ങുന്ന രീതിയിലുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു നീരാളിക്ക് മൂന്ന് ഹൃദയം ഉണ്ട് കേട്ടാ. തലയുടെ പോർഷൻ തുടങ്ങി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സൈഡോട് ഇരിക്കട്ടെ. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കറി വയ്ക്കും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെ ഒക്ടോബസിനൊന്നും വീട്ടിൽ നമ്മൾ കറിക്ക് വേണ്ടി വാങ്ങിക്കാറില്ല. പക്ഷേ ഇതൊക്കെ പുറത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. സംഭവം നമ്മളുടെ കൂന്തൾ അതുപോലെ തന്നെ നമ്മുടെ കണവയുടെ ഒക്കെ ഏകദേശം ടേസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു നീരാളി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഈ തലയുടെ പീസ് നമ്മൾ കൊണ്ടുപോയിട്ട് നേരെ തേൻ കരച്ച് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാലല്ല കാലാണ്. നമ്മുടെ നീരാളിക്കൂട്ടൻ്റെ കാലാണ് നമ്മൾ റോസ്റ്റ് അടിച്ച് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാല്. അപ്പോൾ ഇത് ദേ നമ്മളിങ്ങനെ പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് നേരെ ഇതിൻ്റെ വായ നമ്മൾ ദേ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ട, നമ്മൾ തള്ളി കഴിയുമ്പോൾ അതിൻ്റെ വായ് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളിപ്പോരുവേ. അപ്പോൾ ദേ നമ്മുടെ ചുണ്ട് ഇതിൻ്റെ നമ്മൾ ദേ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ചുണ്ട് വരുന്നത്. നമ്മുടെ തത്തമ്മയുടെയൊക്കെ ചുണ്ട് പോലെ ഇരിക്കുന്ന ആ ഒരു ചുണ്ടാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇതുകൊണ്ടാണ് ഇത് കടിച്ച് തിന്നുന്ന നേരെയൊക്കെ. മച്ചാമാരി, ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ തൊലി നമ്മൾ എടുത്ത് കളയാന്നുള്ളതാണ്. ഇതിൻ്റെ പുറത്ത് തൊലി വരുന്നുണ്ട്, അത് നമ്മൾ ഉരിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കണം. ക്ലീനിങ് അത്ര നമ്മൾ വിചാരിച്ച അത്ര എളുപ്പമല്ല കേട്ടോ, പണിയുണ്ട്. ഓ, നമ്മുടെ നീരാളിക്കൂട്ടൻ്റെ ഉടുപ്പ് നമ്മളങ്ങനെ ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നീരാളിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഹൃദയങ്ങളാണ് ഇവർക്ക് ഉള്ളത്. ഇതിൽ രണ്ട് ഹൃദയങ്ങൾ ഇതിൻ്റെ ചെകിളകളിലാണ് വരുന്നത്, നടുക്കൊരു ഹൃദയം വരുന്നുണ്ട്. അതിൽ സൈഡിലുള്ളത് അതായത് ചെകിളകളിലുള്ള രണ്ട് ഹൃദയത്തിന് ഡാമേജ് പറ്റിയാലും ഇത് സർവൈവ് ചെയ്യും, ജീവിച്ചിരിക്കും. പക്ഷെ നടുക്കത്തെ ഹൃദയം പോയാൽ സ്പോട്ടിലാണ് തട്ടിപ്പോവും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ കാലുകളിൽ വരെ ബ്രെയിൻ സെല്ലുകളുണ്ട്. അതായത് ഇതിന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാലുണ്ടെങ്കിൽ വരെ ചിന്തിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ബ്രെയിനൊക്കെ ഇതിൻ്റെ കാലുകളിലും ഇരിക്കുന്നുണ്ട്. നല്ലോണം കഴുകിയിട്ടാട്ടത്. അപ്പൊ നമ്മുടെ നീരാളിക്കൂട്ടിനെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നീരാളിനെ കുളിപ്പിക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ മഞ്ഞപ്പൊടി എന്ന് കൊടുക്ക. നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. മുളക് പൊടിയാണ്. ഉപ്പ്. ഇനി നമ്മുടെ മസാലയൊക്കെ നല്ലോണം കുഴച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടാ. അധികം മസാലകളൊന്നും വരുന്നില്ല ഇതിൽ, മീൻസ് കുറേ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. ഇതിലേ ഇപ്പോൾ നല്ല കളർ ഇട്ടേക്കണം എന്താണെന്ന് അറിയോ, നമ്മൾ മുളക് പൊടി ഇട്ടേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിൻ്റെയാണ് നല്ല കളർ വന്നിരിക്കുന്നത്. ഇനിതേ നമ്മൾ ഉണ്ടാക്കിയ മസാല എടുത്തിട്ട് നമ്മുടെ നീരാളിക്കൂട്ടനെ നമ്മൾ ഇതുകൊണ്ട് കുളിപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കാട്ടാ. നമ്മളിത് തേച്ച് കഴിഞ്ഞാലും കുറച്ചു നേരം വെക്കണം കേട്ടോ. ഇതിൻ്റെ മീറ്റ് മേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാനായിട്ട് സംഭവം ദേ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി കൂട്ടി തിരുമ്പി അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സംഭവം എല്ലാ മസാല ഇതിൽ പിടിച്ച് റെഡിയായി വരണേ. ഓ ദേ നമ്മുടെ മസാലയൊക്കെ തേച്ച് നമ്മുടെ നീരാളിക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. മച്ചന്മാരെ, ഇപ്പോൾ നമ്മുടെ ഒക്ടോബസിനെ ചുട്ടെടുക്കാൻ്റെ നമ്മുടെ പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. ഓ, നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ. അല്ലേ, പാത്രമൊക്കെ ഇപ്പോൾ കരിഞ്ഞു പോവേ. ഇതിലാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ നീരാളിനെ.
അപ്പൊ ഇനി നമ്മളുടെ ഒപ്റ്റോബസിന് അതേ നമ്മള് വറുത്തെടുക്കാൻ പോവാണ്. മച്ചന്മാരെ, അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഒക്ടോപസ് കുട്ടന്റെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ദേ മച്ചന്മാരെ, നമ്മളുടെ ആദ്യത്തെ ഒക്ടോപസ് കുട്ടനെ നമ്മൾ ദേ വറുത്തെടുത്തിട്ടുണ്ട്. മച്ചന്മാരെ, ഇപ്പൊ നോക്കിയാ നമ്മുടെ അഗ്നിവ്രതത്തിനൊക്കെ പുക വന്ന വരി എടുക്കണ്ട, ഈ നടുക്കത്തെ ഹോളിന് പുക വന്ന്. അടുത്ത ആള് റെഡി. നാല് നീരാളി കുട്ടന്മാരെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. സംഭവം നല്ല മണം വരുന്നുണ്ട് കേട്ടാ. ഇനി നമ്മള് ടേസ്റ്റിങ്ങിന്റെ ടൈമാണ്. മച്ചന്മാരെ, സാധനം എടുത്തോ കയ്യില്. ഓക്കേ, അപ്പോ അതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ് നമ്മുടെ നീരാളിനെ. നമ്മുടെ തായ്ലൻഡിലൊക്കെ ചെന്ന് നമ്മള് ഈ നീരാളിയുടെ കുഞ്ഞിനെ കഴിച്ചായിരുന്നു. പക്ഷെ അവരിത്രം വേവിക്കില്ല കേട്ടോ, നമ്മളെ അത്ര വേവിക്കില്ല അവര്. അവര് ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുകയുള്ളൂ. പക്ഷെ നല്ലോണം വേവിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ മച്ചാൻ പറയുന്നത്, നമ്മുടെ നീരാളിനെയൊക്കെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞു, ഫുഡിങ്ങും കഴിഞ്ഞു, ഇതേ പിള്ളേരൊക്കെ പോയി. അപ്പൊ ഞാൻ ഔട്ട്ഡോർ പറയാൻ വേണ്ടി നിന്നതാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ ഒരു നീരാളി ഫ്രൈനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ കൂന്തളൊക്കെ വയ്ക്കൂലേ, കൂന്തൽ കറി വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നീരാളിക്ക് വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്ര നമ്മൾ റബ്ബറാക്കി എടുത്തില്ല, അതായത് ഓവർ കുക്ക് ചെയ്തിട്ടില്ല. കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ആ ഒരു നീരാളിനെ നമ്മൾ സെറ്റാക്കി എടുത്തത്. നമ്മളുടെ ഇന്ത്യൻസിനൊന്നും ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല റബ്ബറിയായിട്ട് എന്താ പറയുക, കട്ടിച്ച മുറിയാത്ത രീതിയിൽ വേവിച്ചിട്ടാണ് നമ്മുടെ നീരാളി, കൂന്തൽ, അതുപോലെ തന്നെ കണവയൊക്കെ കഴിക്കാറ്. ഇതിപ്പോൾ ഒരു തായ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഇന്ന് പരീക്ഷിച്ചത്. ഓവർ കുക്കാക്കാതെ ഇതിന് വേണ്ട ആ ഒരു കുക്കിങ്ങിൽ തന്നെ നിർത്തിയിട്ട് നമ്മൾ കഴിച്ചു. സംഭവം അടിപൊളിയാണ്. ഇതിപ്പോൾ ഇങ്ങനെയല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ കൂന്തലൊക്കെ വെക്കുന്ന പോലെ നമുക്കിത് കറി വെച്ച് കഴിക്കാനും പറ്റും. അപ്പോൾ ഉച്ച പറഞ്ഞത് വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടും ചേരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ സ്ക്രീനിൽ ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉച്ച മാറി ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ വച്ചാൻ പ്രവീൺ. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.